നമസ്കാരം. പ്രധാന വാർത്തകൾ. മദ്യനയത്തിന്റെ സത്യാവസ്ഥ അറിയുവാൻ സർക്കാർ ഹിതപരിശോധന നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നാൽ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. പഴവങ്ങാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. കേന്ദ്ര സർക്കാർ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന, ജില്ലയിൽ 2500 BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിക്കും. വാർത്തകൾ വിശദമായി. മദ്യനയത്തിന്റെ സത്യാവസ്ഥ അറിയുവാൻ സർക്കാർ ഹിതപരിശോധന നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. അട്ടിമറിക്കുവാനുള്ള സംഘടിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അഭിപ്രായം രേഖപ്പെടുത്തുവാൻ അവസരമുണ്ടാകണം. ഇതിനായി പ്രത്യേക ഹിതപരിശോധന നടത്തുവാൻ സർക്കാർ ഭയപ്പെടുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും VM സുധീരൻ പറഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് മതേതരത്വത്തിന് ഭീഷണിയാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. മുസ്ലിം വ്യക്തി നിയമത്തിനും ശരീഅത്തിനും എതിരാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം ചർച്ച ചെയ്യുവാൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിക്കും. വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നും MP പറഞ്ഞു. മങ്കടയിൽ നടന്ന കൊലപാതകത്തിൽ രാഷ്ട്രീയമിൽ നിന്നും ലീഗ് പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്ന് ET മുഹമ്മദ് ബഷീർ MP അറിയിച്ചു. ബംഗളൂരു സ്ഫോടന കേസ് പ്രതി അബ്ദുൾ നാസർ മദനിക്ക് 8 ദിവസം കേരളത്തിൽ തങ്ങുവാൻ ബംഗളൂരു NIA കോടതിയുടെ അനുമതി. July 4 മുതൽ 12 വരെയാണ് സമയം അനുവദിച്ചത്. മദനിക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മദനി തിങ്കളാഴ്ച കേരളത്തിലെത്തും. രോഗബാധിതയായ അമ്മയെ കാണുവാനാണ് അനുമതി നൽകിയത്. ഹെൽമറ്റ് ഇല്ലെങ്കിൽ പെട്രോൾ ഇല്ലെന്ന ഉത്തരവ് പിൻവലിക്കില്ല. തച്ചങ്കരിയുടെ വിശദീകരണം തൃപ്തികരം. നടപടി സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായെന്ന് മന്ത്രി. കേരളത്തിൽ IDA നെറ്റ്വർക്ക് മണിക്കൂറുകളോളം നിശ്ചലമായി. വോയിസ് കോൾ, ഇന്റർനെറ്റ് എല്ലാം നിശ്ചലം. IDA ഇല്ലാത്ത ഉപഭോക്താക്കൾ കൊച്ചി ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 10 മുതൽ IDA നെറ്റ്വർക്ക് സേവനങ്ങൾ ലഭിച്ചിരുന്നില്ല. ഫോൺ കോൾ പോകാതെ വന്നതോടെ പലർക്കും നെറ്റ്വർക്ക് തകരാർ ബോധ്യമായി. നെറ്റ്വർക്ക് പണിമുടക്കിയതോടെ ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഇല്ലാതെ ഫോൺ ഉപഭോക്താക്കൾ വലഞ്ഞു. നെറ്റ്വർക്ക് സിഗ്നൽ പോലും മൊബൈലിൽ തെളിയുന്നില്ല. തുടർച്ചയായി പരിശ്രമിച്ചാൽ സിഗ്നൽ ഇല്ലാതെ എമർജൻസി കോളിംഗ് ഒൺലി എന്ന് കണ്ട് ഉപഭോക്താക്കൾ തകർന്നു. നഗരത്തിലും ഗ്രാമത്തിലും ഒരേ സ്ഥിതി. IDA ഉപഭോക്താക്കളെല്ലാം പരിധിക്ക് പുറത്ത്. കൊച്ചിയിലെ കാക്കനാട് കമ്പനിയിൽ മാസ്റ്റർ സ്വിച്ചിംഗ് സെന്ററിലുണ്ടായ സാങ്കേതിക തകരാറാണ് കാരണമെന്ന് കമ്പനി വൃത്തങ്ങൾ. അപ്രതീക്ഷിതമായി നെറ്റ്വർക്ക് ജാം ആയത് ആളുകളെ ബുദ്ധിമുട്ടിച്ചു എങ്കിലും സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ അടിച്ചിറക്കുകയാണ്. ഇനിയൊരു ഇടവേള. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നാൽ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. അപമര്യാദയായ പെരുമാറ്റവും ശിക്ഷാർഹം. വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നാൽ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. കൺസെഷൻ നൽകാതിരിക്കുന്നതും സീറ്റുണ്ടെങ്കിലും ഇരിക്കാൻ അനുവദിക്കാത്തത്, മുതിർന്നവർ കയറിയിട്ട് മാത്രം വിദ്യാർത്ഥികൾ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് ക്യൂ നിർത്തുക തുടങ്ങിയ സമീപനം സ്വീകരിക്കുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. അപമര്യാദയായി പെരുമാറുന്നതായി പരാതി ലഭിച്ചാലും കർശന നടപടിക്ക് വിധേയരാകേണ്ടി വരുമെന്നും ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. ഇത് സംബന്ധിച്ച് പരിശോധന കർശനമാക്കുവാൻ RTOയ്ക്ക് കളക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളോടുള്ള ക്രൂരതയിൽ ബാലാവകാശ കമ്മീഷൻ പരാതി ലഭിച്ചിട്ടുണ്ട്. ചെമ്പൻമുടി പാറമട പ്രവർത്തനം സംബന്ധിച്ച താലൂക്ക് വികസന സമിതിയിൽ പരാതി. പ്രശ്നം സംബന്ധിച്ച നാറാണുമുഴി പഞ്ചായത്തിന് കർശന നിർദ്ദേശം. ജില്ലാ കളക്ടറുടെയും വിവരം ധരിപ്പിച്ചു.
റാന്നി താലൂക്ക് വികസന സമിതിയിൽ 17 പരാതികളാണ് ഇന്ന് വന്നത്. റാന്നി ബ്ലോക്ക് പിടിയിൽ നിൽക്കുന്ന പഞ്ഞിമരം അപകടം എന്ന പരാതി വന്നതിൽ പി ഡബ്ല്യു ഡിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് പരിഹരിച്ചു. നാരായണമൊഴി അറക്കിമൺ ഗവൺമെന്റ് എൽ പി സ്കൂൾ പടിയിൽ ബോർഡ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും പി ഡബ്ല്യു ഡിക്ക് നൽകി. അങ്ങാടി പഞ്ചായത്തിലെ റോഡ് കയ്യേറിയുള്ള വ്യാപാരങ്ങൾക്ക് പരാതി വന്നപ്പോൾ പഞ്ചായത്ത് തലത്തിൽ നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശിച്ചു. പഴവങ്ങാടി പഞ്ചായത്തിന്റെ വഴിയോര കച്ചവടം ഒഴിപ്പിക്കാൻ മാതൃകയാക്കാമെന്ന് ഇരു പഞ്ചായത്തുകൾക്കും നിർദ്ദേശം നൽകി. റാന്നി രാമപുരം ബ്ലോക്ക് പടി റോഡ് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പഞ്ചായത്ത് തലത്തിൽ പരിഹാരം നിർദ്ദേശിച്ചു. പഴവങ്ങാടി റാന്നി അങ്ങാടി പഞ്ചായത്തുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല എന്ന പരാതിയിന്മേൽ കെ എസ് ഇ ബി പരിഹരിക്കണമെന്ന നിർദ്ദേശം. കണ്ണിൽ ചൂടി കുത്തിയാൽ അറിയാം അതുകൊണ്ട് ഇട്ടാണ്. അപ്പൊ അതിനെ നമുക്ക് ഒരു വണ്ടി വന്നു, പുള്ളിക്ക് ഇപ്പോഴത്തെ ലക്ഷ്യം കാറാണ്. അപ്പൊ എങ്ങോട്ട് ചാടണമെന്ന് പറഞ്ഞു പുള്ളി ദൈവത്തെ വിളിച്ച് ഏതായാലും പുള്ളി രക്ഷപ്പെട്ടു. പുള്ളി പറഞ്ഞ് ഞാൻ പോയാൽ രണ്ട് പുറത്തേക്ക് അസമർത്തു. അപ്പൊ അങ്ങനത്തെ ഒത്തിരി അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊടുക്കുന്ന ഇപ്പോഴുള്ള അപകടങ്ങൾ വിചാരിക്കാൻ ശ്രമിക്കുകയാണ്. നാരായണമൊഴി ചെമ്പൻമുടി പാറമട പ്രവർത്തനം സംബന്ധിച്ച് പഞ്ചായത്ത് ലൈസൻസ് തടഞ്ഞുകൊണ്ട് നാരായണമൊഴി പഞ്ചായത്തിനും വിവരം ജില്ലാ കളക്ടറെ ധരിപ്പിക്കുവാനും താലൂക്ക് വികസന സമിതി തീരുമാനം കൈക്കൊണ്ടു. ചെറുകോൾ പഞ്ചായത്തിലെ പൊതു ടാപ്പ് കരം കുറയ്ക്കണമെന്ന നിർദ്ദേശം വാട്ടർ അതോറിറ്റിക്ക് നൽകി. പുതുശ്ശേരിമല 80 ടാപ്പുകളുടെ പ്രവർത്തനം സംബന്ധിച്ചും വാട്ടർ അതോറിറ്റിയെ ചുമതലപ്പെടുത്തി. അങ്ങനെ 17 പരാതികളിൽ വിവിധ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമായി താലൂക്ക് വികസന സമിതി പിരിഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മധു അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് ഭാരവാഹികൾ, ജില്ലാ പഞ്ചായത്ത് അംഗം സൂസൻ അലക്സ്, രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ, റാന്നി തഹസിൽദാർ, ഡെപ്യൂട്ടി തഹസിൽദാർ തുടങ്ങിയവർ വികസന സമിതിയിൽ പങ്കെടുത്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ ബുക്ക് ചെയ്തിട്ടുള്ളവരുടെ യോഗം ഞായറാഴ്ച 10 പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ നടക്കും. വള്ളസദ്യ വഴിപാടുകളുടെ നടത്തിപ്പിൽ ഭക്തജനങ്ങളുടെ താൽപര്യാർത്ഥം വരുത്തിയിട്ടുള്ള ഏകജാലക സംവിധാനം, വള്ളസദ്യ പാക്കേജുകൾ എന്നിവ വിശദീകരിക്കുന്നതിനും മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാതിയിൽ മനസ്സിലാക്കുന്നതിനുമാണ് യോഗം വിളിച്ചിട്ടുള്ളത്. പത്തനംതിട്ടയിൽ കോടതി സമുച്ചയം. 6 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുവാൻ കലക്ടർക്ക് സർക്കാർ ഉത്തരവ്. കോടതി സമുച്ചയം നിർമ്മിക്കുന്നതിന് പത്തനംതിട്ട വില്ലേജിലെ 242.916 ഏക്കർ സ്ഥലം ഉടമകളോട് കൂടിയാലോചിച്ച് വില നിശ്ചയിക്കുന്നതിന് ജില്ലാ കളക്ടർ ചെയർമാനായ കമ്മിറ്റിയെ അധികാരപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഉത്തരവിന്റെ പകർപ്പ് ഹൈക്കോടതിയിൽ ഹാജരാക്കി. സ്ഥലം ഏറ്റെടുക്കുവാനുള്ള കളക്ടറുടെ നിർദ്ദേശം 21 മാർച്ച് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗീകരിച്ചിരുന്നു. ധനകാര്യ വകുപ്പ് സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നിർദ്ദേശത്തിന് 29 ഏപ്രിൽ അംഗീകാരം നൽകി. കൂടിയാലോചനയിലൂടെ സ്ഥലം ഏറ്റെടുക്കുവാൻ ജില്ലാ കളക്ടറെ അധികാരപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസും സെക്രട്ടറി ബിജു എം തങ്കച്ചനും ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കുവാൻ സർക്കാരിനോട് ജനുവരിയിൽ നിർദ്ദേശിച്ചു. കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഉത്തരവിറക്കാതിരുന്ന വീഴ്ചയ്ക്ക് ചീഫ് സെക്രട്ടറി, ഹോം സെക്രട്ടറി, റവന്യൂ സെക്രട്ടറി എന്നിവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ബാർ അസോസിയേഷൻ വീണ്ടും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയത്. സ്ഥലമുടമകളുമായി കൂടിയാലോചന നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസും സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു എം തങ്കച്ചനും ജില്ലാ കളക്ടർ എസ് ഹരികിഷോറിനെ സന്ദർശിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്. ഇൻഡോർ ഫോട്ടോഗ്രഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 04735225237, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. പഴവങ്ങാടി പഞ്ചായത്ത് ഭരണസമിതി നടപടികളിൽ പ്രതിഷേധം. പഴവങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ 2013-14
2014-15 വർഷങ്ങളിൽ നടപ്പാക്കിയ പദ്ധതി നിർവഹണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണവും മക്കപ്പുഴ 1-ാം വാർഡ് പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്കുള്ള വഴി ഗേറ്റ് ഇടുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കത്തിൽ പഞ്ചായത്തംഗം ജോമോൻ പ്രതിക്കനുകൂലമായി നിലകൊണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിഷേധമുന്നയിച്ചത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും അംഗത്തെ സസ്പെൻഡ് ചെയ്ത സാഹചര്യവുമായിരുന്നു പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇട്ടിയപ്പാറ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു. തുടർന്ന് പഴവങ്ങാടി പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ധർണ DCC വൈസ് പ്രസിഡന്റ് റിങ്കു ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ് ധർണയെ അഭിസംബോധന ചെയ്തു. പ്രകാശ് തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ അനിത അനിൽകുമാർ, ജോമോൻ ചാത്തനാട്ട്, രാജേന്ദ്രൻ, LC, ബ്ലോക്ക് സെക്രട്ടറി ബാലൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബെന്നി മാടത്തുംപടി, ജേക്കബ് ലൂക്കോസ്, ഋഷികേശൻ എന്നിവർ പ്രസംഗിച്ചു. ഓഡിറ്റിന്റെ ന്യൂനതകൾ കണ്ടെത്തിയെങ്കിൽ അതിനകത്തുള്ള പ്രശ്ന പരിഹാരത്തിനുള്ള സമയമുണ്ട്. ആ സമയം ഉള്ള ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അത് നീക്കിപ്പോക്കി എടുത്തതിന്റെ ബാക്കിയുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ അതിനെ പറയൂ. അതിനെ നമ്മൾ അംഗീകരിക്കുന്നതിന് തയ്യാറാണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. മറിച്ച് CFL ലാംബിട്ട രീതിയിൽ അഴിമതി ഉണ്ടായെന്നൊക്കെ പറയുന്നു. CFL ലാംബിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ബൾബുകൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ലാംബുകൾ നൽകിയിട്ടുള്ളത്. നന്മ മേഖലാ സമ്മേളനം റാന്നി CMS LP സ്കൂളിൽ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ റാന്നി മേഖലാ സമ്മേളനം റാന്നി CMS LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. MLA രാജു ബ്രഹാം ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ മേഖലാ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ ശ്രീജിത്ത് മഹാദേവൻ വിശിഷ്ട അതിഥിയായിരുന്നു. നന്മ ജില്ലാ പ്രസിഡന്റ് രാജേന്ദ്രൻ അടൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന കലാകാരന്മാരെ പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു ടി ശാമുവൽ ആദരിച്ചു. നന്മ ജില്ലാ പ്രസിഡന്റ് കരുണാകരൻ പരുത്തിയാനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജോബി, രാജൻ മലയാളപ്പുഴ, ഷാജി കണമല, ജയ ഗോപിനാഥ്, ലീല നരിയാപുരം, പ്രസന്നൻ ചിറ്റാർ എന്നിവർ ആശംസ അറിയിച്ചു. മേഖലാ ട്രഷറർ ലതാ രാജൻ കൃതജ്ഞത അറിയിച്ചു. വൈകിട്ട് റാന്നി രുദ്ര ആർട്സ് അവതരിപ്പിച്ച ശിങ്കാരിമേളം, കലാപരിപാടികൾ, ഗാനമേള എന്നിവ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. ജനാധിപത്യ കേരള കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയായി ശ്രീ രാജീവ് താമരപ്പള്ളിയെ തെരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. 60 വർഷങ്ങൾക്ക് മുൻപ് ഫോട്ടോഗ്രാഫി എന്ന വിസ്മയം കറുപ്പിലും വെളുപ്പിലും റാന്നിക്ക് പരിചയപ്പെടുത്തിയ വിൽസൺ സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പുതിയ രീതികളായ കാൻഡിഡ്, കൊമേഴ്സ്യൽ, ഫാമിലി, മോഡലിംഗ്, മാക്രോ, നേച്ചർ ആൻഡ് നൈറ്റ് ഫോട്ടോഗ്രാഫീസ് റാന്നിയുടെ പുതുതലമുറയെ പരിചയപ്പെടുത്തുന്നു. ക്യാൻവാസ്, ലെസ്റ്റർ, മാറ്റ് ഫിനിഷ്, ഗ്ലോസി ഫിനിഷ്, മെറ്റാലിക് തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഡിജിറ്റൽ വെഡിംഗ് ആൽബംസ്, ഇൻഡോർ ഫോട്ടോഗ്രാഫിക്കായി വിശാലവും വ്യത്യസ്തവുമായ സ്റ്റുഡിയോ ഫ്ലോർ. നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങൾ എന്നെന്നും ഓർമ്മിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്നു കോംപ്ലിമെന്റ് പ്രിന്റിംഗ്. അസുലഭ നിമിഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. ഞങ്ങളുടെ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ. വിൽസൺ സ്റ്റുഡിയോ, വലിയ പാലത്തിന് സമീപം, റാന്നി. ഫോൺ 0473522537, 9447000237, 9447765036. വാർത്തകൾ തുടരുന്നു. 2500 BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിക്കും. കേന്ദ്ര സർക്കാർ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന, ഇന്റഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് പദ്ധതി എന്നിവയിലൂടെയാണ് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന, ഇന്റർഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് പദ്ധതി എന്നിവയിലൂടെ ജില്ലയിലെ 2500 BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകും. രണ്ട് പദ്ധതികളും അവലോകനം ചെയ്യുവാൻ കലക്ടറേറ്റിൽ കലക്ടർ S. ഹരികിഷോറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിലാണ് തീരുമാനം. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ പങ്കെടുത്തു. ദീൻദയാൽ ഉപാധ്യായ ഗ്രാമയോജന, ഇന്റഗ്രേറ്റഡ് പവർ ഡെവലപ്മെന്റ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി 795 കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിക്കഴിഞ്ഞു. BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കുമ്പോൾ വയറിംഗ് നടത്തുന്നതിനുള്ള തുകയുടെ 50% KCB തന്നെ ചിലവഴിക്കുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണമെന്ന് PJ കുര്യൻ ആവശ്യപ്പെട്ടു. രണ്ടു പദ്ധതികളും കമ്മിറ്റി അംഗീകരിച്ചു. ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായവും തേടും. ദീൻദയാൽ പദ്ധതിയിൽ ഗ്രാമീണ മേഖലയിലെയും ഇന്റഗ്രേറ്റഡ് പദ്ധതിയിൽ നഗരമേഖലയിലെയും വൈദ്യുതീകരണമാണ് നടത്തുന്നത്. ദീൻദയാൽ പദ്ധതിയിൽ 25.58 കോടി രൂപ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് പദ്ധതിയിൽ 33.50 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കരിമ്പനക്കുളം തിരുഹൃദയ ഇടവക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം 2:30 നടക്കും. ഇടവക വികാരി റവറന്റ് ഫാദർ ജോസഫ് കട്ടപ്പുറം അധ്യക്ഷത വഹിക്കും. കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N. ജയരാജ ഉദ്ഘാടനം നിർവഹിക്കും. റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഹബീബ് മുഹമ്മദ് മൗലവി മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. മദ്യനയത്തിന്റെ സത്യാവസ്ഥ അറിയുവാൻ സർക്കാർ ഹിതപരിശോധന നടത്തണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ.
വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാതിരുന്നാൽ നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് ഹരികിഷോർ. പഴവങ്ങാടി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിഷേധം, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ധർണയും. കേന്ദ്ര സർക്കാർ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജന, ജില്ലയിൽ 2500 BPL കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.